Hi, Fifi, darling. Hi, Sudhu, darling. Naala Fifi's birthday, Anna. Nee veete veetla thanam. Ah, bakery saadhanangalo chicken pork line, no, darling. Menu aranjale varathullo, darling. Hey, ഒരു ആകാംക്ഷയുണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വെട്ട് ആവായ പലകട താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ ആ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിനെ വളച്ച് രണ്ട് സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കെ വരേ. ഫ്രെഡി ആ തിരയുന്ന ഞാനോടാ ലൈഫ് ഗാർഡ്. ശരിക്കും അത് തന്നെ അറ്റിട്ടോ. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്? ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ട് ഇല്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ് പുഷ് പാർട്ടിക്ക് വരുന്നത്? നിന്റെ വളിച്ച കോംപ്ലക്സ് വേണം. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് ഗാർഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചു നടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാഡ. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല അത്ര തന്നെ. ഒന്ന് പോവുക. നാളെ രാവിലെ വീട്ടിൽ വരണം. നാളെ എന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിന് നീ അവിടെ വരണ്ട. അത് പടച്ചവൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കാം. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാൻ സൂക്ഷിക്കണം. നിന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നുവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. ഹലോ മാഡം, ജസ്റ്റ് എ മോമെന്റ്. അങ്ങനെ അങ്ങ് പോയാലോ? ഐ ആം മേജർ ഫ്രാൻസിസ്, പരേതനായ മൊടന്തം പട്ടാളക്കാരൻ, സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ്. പരിചയപ്പെടുത്തൽ നീട്ടണമെന്നില്ല. എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് ടുഗദർ? വല്ലാതെ വേർത്തിരിക്കുന്നല്ലോ. ഡാൻസ് ചെയ്തതാണ്. തോളോട് തോളൊരുമ്മി, മെയ്യോട് മെയ്യൊരുമ്മി, കൂടെ ഡാൻസ് ചെയ്തവൻ കൈവെള്ള ചൊറിഞ്ഞോ? ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. Don't be so cheap. ചീപ്പോ? എന്താ നീ പറഞ്ഞത്? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ് കണ്ടവനോടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടിവെക്കാൻ പാടില്ല. എനിക്കറിയാം ഇവിടെ പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലൊരു ഡ്യൂക്കിൽ സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൊടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കുകയല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാവുന്നല്ലാതെ അല്ലേ മോളെ? ആകാം ആ വരട്ടെ വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന്? ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ. എന്നെ കൊണ്ട് പറ്റൂല, എന്റെ അടുക്കളയിലൂടെ ഒറ്റക്ക് വന്നു. അണ്ണാ നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്ന് ഓരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു രസൽ അമ്മയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈരുവട, രസവട, പൊരിയൽ, പുരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര് ഷർട്ട്, ഇത്രയും ആയാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങ് നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റി വാട്ടിൽ തുടങ്ങാൻ പോണോ സാറുമാര്? നോ, നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനുമുമ്പ് ഒരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അന്ത കാഞ്ചീപുരം ചേല ചുറ്റി അറിയാവുന്ന പാട്ടുകൾ പാടേ. ഒരയ്യേ സ്വാമി ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. അയ്യേ സ്വാമി കല്യാണ സമയൽ സാദം, കൈകറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് പോതും. വല്ലഭൻ വല്ല ഭായി, അത്ര കടുപ്പിക്കാതെ വല്ലഭന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാളെന്റെ ഭായിയല്ല.
മേജർ ജപ്പാനിൽ പോയി. ഈ വിഷയം തൊട്ടാൻ അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറിയിരുന്നങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖം ഉണ്ട് സാർ. ഒരു സ്മാൾ ജപ്പാനിലെ നാഷണൽ ദേവട്ടന് സ്മോളോ ലാർജോ? ഒരു സ്മാൾ. അല്ല, ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല, ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോകാം. ഞങ്ങൾ സൗകര്യം ചെയ്തോളാം, സമയമാകുമ്പോൾ വിളിക്കും. ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലേക്ക്. ഏ അല്ല, നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോൾ വരും പോവും. ആ ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നുണ്ടല്ലേ. ഇതെന്താ മരുഭൂമി ആ ലൈലാമജി കളിക്കാൻ? വല്ല ബസ് സ്റ്റാൻഡിലോ റോഡിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യൂ. അത് ഇറക്കില്ല. ഒരു സ്ഥലത്ത് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ. രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റണോല് പറ്റണത് നടത്തിക്കോലി. പൊട്ടിപ്പോയി. ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? നോക്കി, ഇതെല്ലാം എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സ്. നിനക്ക് എന്തായാലും എന്റെ ലവ് ലെറ്റേഴ്സ് വെറുതെ ഒന്ന് കാണാൻ. ഇത് രണ്ടും ഒരേ കൈയക്ഷരാണല്ലോ. ഒരാളി തന്നെ എഴുതിയ പിന്നെ ഒരു പോലല്ലേ ഇരിക്കൂ. ആരാണ്? സാഹസിനെ വെട്ടാനുള്ള ഒരടവാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും. അയ്യോ, സാഹസിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ദാ ഒന്ന് രണ്ടെണ്ണം കൈ വെച്ചോ. വേണ്ട, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി. നല്ല മണി മണി പോലെ എഴുതിത്തരാം. അയ്യപ്പോ സ്വാമിക്ക് നോൺ വെജിറ്റേറിയൻ എതിർപ്പൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരുന്നെങ്കിലും ഞങ്ങള് വളർത്തിയത് സ്നേഹനിധിയായ ഒരു നോൺ വെജിറ്റേറിയൻ അല്ലേ. എന്റെ ദേഹിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? രസം വെച്ച് കളിക്കുക അവള്. ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവളെ ശരിയാക്കി എടുക്കണ്ടേ? ഓ ദാ വന്താച്ചി. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല. എന്തുപറ്റി ഫിഫി? അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണോന്ന്. ദേവരുമാരി മറ്റേ വത്താനം പറയരുത്. 50 രൂപയ്ക്ക് എത്ര പറ്റത്തുള്ളൂ? അയ്യോ ഭയങ്കര നീളമാ ഫിലോമിന ഫ്രാൻസിസ്, അതിന് വലിയ കേക്ക് വേണ്ടി വരും ഡാർലിംഗ്. എന്നാ തന്നെ താൻ തിന്നണ്ടാ മതി ഡാർലിംഗ്. 50 രൂപയെ കൊടുത്തുള്ളന്ന് 350 രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല. അയ്യോ.